നിങ്ങൾ അറിയാണ്ട് ഒരു ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? ഒരാൾ ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിലേക്ക് പോകുന്നത് വേറൊരാൾ ദൂരെ നിന്ന് നോക്കുകയാണെങ്കിൽ അയാൾ എന്തായിരിക്കും കാണുന്നത്? അതുകൂടാണ്ട് നമ്മുടെ യൂണിവേഴ്സിൽ ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവാനുള്ള പോസിബിലിറ്റി നമ്മൾ തിയറിറ്റിക്കലി എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഗ്രാവിറ്റേഷണൽ ടൈം ഡയലേഷനെ പറ്റിയിട്ട് പറഞ്ഞായിരുന്നു. അതായത് ഒരു ഗ്രാവിറ്റി കൂടിയ ഒരു ഒബ്ജക്റ്റിന്റെ അടുത്തേക്ക് ഒരു സാധനം പോവുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയം സ്ലോ ആയിക്കൊണ്ടിരിക്കും വിത്ത് റെസ്പെക്ട് ടു ഒരു ഒബ്സർവർ. അതായത് ഒരു ഒബ്സർവർ നോക്കുമ്പോൾ ആ ഒബ്ജക്റ്റിന്റെ സമയം സ്ലോ ആയിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷൻ ടൈം ഡയലേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനത്തെ സിറ്റുവേഷൻ സംഭവിക്കാൻ കാരണം ആ ഒരു ഒബ്ജക്റ്റിന്റെ ഗ്രാവിറ്റി ഭയങ്കര എക്സ്ട്രീം ആയതുകൊണ്ടാണ്. അപ്പൊ സപ്പോസ് നിങ്ങളുടെ ഫ്രണ്ട് ഒരു ബ്ലാക്ക് ഹോളിന്റെ അടുത്തേക്ക് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ദൂരെ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുക. അതായത് നിങ്ങളുടെ ഫ്രണ്ട് ബ്ലാക്ക് ഹോളിന്റെ അടുത്തേക്ക് ഇങ്ങനെ പോകുന്നതായിട്ട് നിങ്ങൾ ദൂരെ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന സംഭവം നമ്മൾ ഇവിടെ നിന്ന് കാണുന്ന സംഭവം തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവും. അതായത് നമ്മൾ കാണുന്ന സംഭവം ആയിരിക്കില്ല നിങ്ങളുടെ ഫ്രണ്ട് അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ഈ ബ്ലാക്ക് ഹോളിന്റെ അടുത്തേക്ക് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്നതോറും അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ക്ലോക്കിന്റെ സ്പീഡ് കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന ക്ലോക്കിന്റെ സമയം ഇങ്ങനെ സ്ലോ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഇവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ നിങ്ങളുടെ ഈ ഫ്രണ്ട് ഈ ബ്ലാക്ക് ഹോളിന്റെ അടുത്തോട്ട് പോയി പോയി ആ ബ്ലാക്ക് ഹോളിന്റെ ആ പോയിന്റ് ഓഫ് എൻട്രി, ഓക്കെ, അതിനെയാണ് നമ്മൾ ഇവന്റ് ഹൊറൈസൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഇവന്റ് ഹൊറൈസണിന്റെ അടുത്തേക്ക് എത്തിക്കഴിയുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് അവിടെ കംപ്ലീറ്റ്ലി സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നത് പോലെ തോന്നും. അതായത് നമ്മൾ ഒരു വീഡിയോ പ്ലേ ചെയ്തിട്ട് അതിങ്ങനെ പോസ് ചെയ്യില്ലേ, അതേപോലെ കംപ്ലീറ്റ്ലി സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നത് പോലെ ആയിരിക്കും നമ്മൾ ഇവിടെ നിന്ന് ഒരു ഒബ്സർവർ കാണുക. ബ്ലാക്ക് ഹോളിന്റെ ഇവന്റ് ഹൊറൈസണിന്റെ സ്റ്റക്ക് ആയി നിൽക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട് പയ്യെ പയ്യെ റെഡ് കളർ ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. റെഡ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഫിനോമിനൻ ഇവിടെ സംഭവിക്കുന്നത് കൊണ്ടാണ് ഇദ്ദേഹം, അതായത് നിങ്ങളുടെ ഫ്രണ്ട് റെഡ് കളറായിട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അതിനുശേഷം നമ്മുടെ സമയം മുന്നോട്ട് പോകുന്നതനുസരിച്ച് നിങ്ങളുടെ ഫ്രണ്ട് പയ്യെ പയ്യെ മാഞ്ഞ് 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 ഇല്ലാണ്ടായി പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ വളരെ വിചിത്രമായിട്ടുള്ള ഒരു സംഭവമായിരിക്കും ആസ് എൻ ഒബ്സർവർ നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരാൾ ബ്ലാക്ക് ഹോളിന്റെ അകത്തേക്ക് പോവുകയാണെങ്കിൽ ഇത് കേൾക്കാനൊക്കെ വളരെ രസമുള്ള ഒരു കാര്യമാണെങ്കിലും ഇതിന്റെ പിന്നിലുള്ള സയൻസ്, നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ബ്ലാക്ക് ഹോൾ എന്നുള്ള ഒരു സംഭവത്തിലേക്ക് വരാൻ ഒരു കൺക്ലൂഷനിലേക്ക് എങ്ങനെയാണ് നമ്മൾ എത്തിയത്, അതായത് ഒരുപാട് ഇക്വേഷൻസിലൂടെ എങ്ങനെയാണ് നമ്മൾ ബ്ലാക്ക് ഹോൾ എന്നൊരു സംഭവം നമ്മുടെ യൂണിവേഴ്സിൽ എക്സിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അതിനെയൊക്കെ പറ്റിയിട്ട് ചെറിയ ബ്രീഫിംഗ് ആയിരിക്കും ഞാൻ ഈ വീഡിയോയിൽ തരുന്നത്. അതായത് ഇതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇക്വേഷൻസും ഞാൻ ഇവിടുന്ന് ഡിറൈവ് ചെയ്തൊന്നും കാണിക്കില്ല. അത് കാണിച്ച് നിങ്ങൾക്കൊട്ട് മനസ്സിലാവുകയില്ല. ഞാൻ വെറും മൂന്ന് ഇക്വേഷൻസിലൂടെ എങ്ങനെയാണ് ബ്ലാക്ക് ഹോളിലേക്ക് നമ്മൾ തിയറിറ്റിക്കലി എത്തിയത് അതിനെ പറ്റിയിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അതുമാത്രമല്ല, നേരത്തെ പറഞ്ഞ നിങ്ങളുടെ ഫ്രണ്ട് ബ്ലാക്ക് ഹോളിന് അകത്തേക്ക് വീണപ്പോൾ അദ്ദേഹം എന്തായിരിക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവുക, അതും ഞാൻ അവസാനം പറഞ്ഞു തരുന്നതായിരിക്കും. നമ്മുടെ എല്ലാവരുടെയും ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കുകളിൽ പഠിച്ച ഒരു ഇക്വേഷൻ ഉണ്ട്, അതായത് ഫോഴ്സസ് ഈക്വൽ ടു gmm/r² എന്ന ഒരു ഇക്വേഷൻ. ഓക്കെ, അതായത് ഒരു സ്പേസിൽ രണ്ട് ഒബ്ജക്റ്റ് ഇങ്ങനെ നിൽക്കുക എന്ന് വെച്ചാൽ ആ രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിൽ എക്സേർട്ട് ചെയ്യുന്ന ആ ഒരു ഫോഴ്സിന്റെ ആ ഒരു ഇക്വേഷൻ ആണ്. അതായത് ഫോഴ്സ് ഇസ് ഈക്വൽ ടു യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ടൈംസ് ആദ്യത്തെ ബോഡിയുടെ മാസ് ടൈംസ് രണ്ടാമത്തെ ബോഡിയുടെ മാസ് ബൈ ഈ രണ്ട് ബോഡിയും തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. പക്ഷേ ഈ ഇക്വേഷൻ ചെറിയൊരു കുഴപ്പമുണ്ട്. അതായത് നമ്മുടെ യൂണിവേഴ്സിൽ ഒരു ഒബ്ജക്റ്റും മറ്റൊരു ഒബ്ജക്റ്റും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് ലൈറ്റ് ഇയേഴ്സിലൊക്കെയാണ് പറയുന്നത്. അത് ഭയങ്കര ഡിസ്റ്റൻസ് ആണ് ഒരു ഒബ്ജക്റ്റും മറ്റൊരു ഒബ്ജക്റ്റും തമ്മിൽ. അപ്പൊ ഈ സംഭവങ്ങൾ ഇത്രയും ദൂരത്തിൽ നിൽക്കുമ്പോൾ ഈ രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിൽ എക്സേർട്ട് ചെയ്യുന്ന ആ ഒരു ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷന് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. അതായത് ഈ ഇക്വേഷൻ കൊണ്ട് അത് തമ്മിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ഒന്നും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ വീട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ നമ്മുടെ സൂര്യനും ഭൂമിയും തമ്മിലുള്ള ആ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അങ്ങനെയുള്ള ചെറിയ ഡിസ്റ്റൻസിലുള്ള ഫോഴ്സസ് ഒക്കെയാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ആസ്ട്രോണോമിക്കൽ ഡിസ്റ്റൻസിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ വേറൊരു ഇക്വേഷൻ വേണ്ടി വരും. അവിടെയാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ അദ്ദേഹത്തിന്റെ ഫീൽഡ് ഇക്വേഷൻസ് ആയിട്ട് കയറി വരുന്നത്. അതിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ ഇക്വേഷൻസിന്റെ ഓരോ ടേംസും ഞാൻ എടുത്തു പറയുന്നില്ല, കാരണം അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഈ ഇക്വേഷൻസിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അതുമാത്രമല്ല, ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു ഫാമിലി ഓഫ് ഇക്വേഷൻസ് ആണ്. അതും കൂടാണ്ട് ഓരോ ഇക്വേഷൻസ് കപ്പിൾഡ് ആണ്. അതുമാത്രമല്ല, ഓരോ ഇക്വേഷൻസിന് അതിൻ്റെതായിട്ടുള്ള ഇന്റഗ്രൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ലെങ്തി ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു ഡെറിവേഷൻ തന്നെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, സിമ്പിളായിട്ട് അങ്ങനെ പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ തൽക്കാലം നിങ്ങളിപ്പോൾ ഈ ഇക്വേഷൻ മാത്രം കൺസിഡർ ചെയ്താൽ മതി. അതായത് സ്പേസ് ടൈം കർവ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു സ്പേസ് ടൈം ഫാബ്രിക് നിങ്ങൾ കൺസിഡർ ചെയ്യാം, ഒരു വലിയൊരു തുണി ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കുക നിങ്ങൾ കൺസിഡർ ചെയ്യാം, അതിനെയാണ് നമ്മൾ ശരിക്കും സ്പേസ് ടൈം എന്ന് വിളിക്കുന്നത്.
അപ്പോ ഈ സ്പേസ് ടൈമിലേക്ക് നമ്മൾ ഒരു വലിയ ഒരു മാസ് കൂടി ഒരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ, അതായത് വലിച്ചു പിടിച്ചേക്കുന്ന തുണിയുടെ നടുക്കേക്ക് ഞാനൊരു ഒബ്ജക്റ്റ്, ഒരു വെയിറ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ തുണി ഇങ്ങനെ താഴ്ത്തോട്ട് ഇങ്ങനെ പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഒരു ഒരു ഡിപ്രഷൻ അവിടെ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പോ അതുപോലെ തന്നെ ഒരു മാസ് കൂടിയ സംഭവം സ്പേസിൽ നിൽക്കുകയാണെങ്കിൽ ഒരു വലിയ ഡിപ്രഷൻ ഈ സ്പേസ് ടൈമിൽ ഇങ്ങനെ സംഭവിക്കും. ഇങ്ങനൊരു സിറ്റുവേഷൻ സംഭവിക്കുന്നത് കൊണ്ടാണ് മറ്റുള്ള ഒബ്ജക്റ്റുകൾ ഈ ഒരു വലിയ മാസിലേക്ക് ഇങ്ങനെ അട്രാക്റ്റഡ് ആവുന്നത്. അതായത് ഈ മാസും മറ്റുള്ള ഒരു മാസുകൾ തമ്മിലുള്ള ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവാനുള്ള കാരണം ഈ സ്പേസ് ടൈം ബെൻഡ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇതിനേക്കാണ് നമ്മൾ ശരിക്കും സ്പേസ് ടൈം കർവേച്ചർ എന്നൊക്കെ പറയുന്നത്. അപ്പോ ഈ ഒരു ഐഡിയ ഉപയോഗിച്ചിട്ടാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ ഈ ഒരു ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്തെടുത്തത്. ഈ ഒരു ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നത് സ്പേസ് ടൈമിന്റെ കർവേച്ചറിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഈ ഇക്വേഷന്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ടേംസ് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാറ്റർ ആൻഡ് എനർജി. ഓക്കെ, അപ്പോ എന്തിനു ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്? നമ്മുടെ സ്പേസ് ടൈമിന്റെ കർവേച്ചർ. ഓക്കെ, അപ്പൊ നമ്മുടെ സ്പേസ് ടൈമിന്റെ കർവേച്ചറിന്റെ ഡിസ്ട്രിബ്യൂഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഈ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ടേംസ്. ഓക്കെ, അങ്ങനെയാണ് ഈ ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഇക്വേഷൻ ഒരു ഫാമിലി ഓഫ് ഇക്വേഷൻ ആയതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒരു സംഭവം, ഭയങ്കര പാടാണ് ഇതിന്റെ കാൽക്കുലേഷൻസ് കാര്യങ്ങളൊക്കെ. അപ്പോ ഈ ഒരു ഇക്വേഷൻ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്തിരിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് നിങ്ങളിപ്പോ കാണുന്നത്. അതും ഈ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്തെടുത്തത് ആൽബർട്ട് ഐൻസ്റ്റൈൻ അല്ല, ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന്റെ പേര് കാൾ ഷോർട്ട്ഷീൽഡ് എന്നാണ്. അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉപയോഗിച്ചിട്ടാണ് ആൽബർട്ട് ഐൻസ്റ്റൈന്റെ ഈ ഒരു ഇക്വേഷൻ വളരെ സിമ്പിൾ ആയിട്ട് ഇദ്ദേഹം ഈ രീതിയിൽ ഫോർമുലേറ്റ് ചെയ്തത്. അങ്ങനെ ഇദ്ദേഹം സിംപ്ലിഫൈ ചെയ്തെടുത്ത ഈ ഒരു ഇക്വേഷൻ ഇദ്ദേഹം പബ്ലിഷ് ചെയ്യുകയും അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടുപിടിച്ച ഒരു മേജർ ഫ്ലോ എന്താണെന്ന് വെച്ചാൽ, അതായത് ഇക്വേഷനിൽ കാണുന്ന ചെറിയ ആറിന് പകരം നമ്മൾ RS ഇട്ടു എന്ന് വിചാരിക്കാം. അതായത് നിങ്ങൾ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇക്വേഷനകത്ത് RS എന്ന് കാണാൻ പറ്റും, R എന്നും കാണാൻ പറ്റും. ഓക്കെ, അപ്പോ ഈ ആറിന് പകരം നമ്മൾ RS ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്. ഈ ഇക്വേഷന്റെ റൈറ്റ് സൈഡിൽ വെച്ചാൽ ആദ്യത്തെ ടേം 0 ആയിട്ട് മാറുകയും രണ്ടാമത്തെ ടേം ഇൻഫിനിറ്റി ആയിട്ട് മാറുകയും ചെയ്യും. ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. അതായത് ആദ്യത്തെ ടേം 0 എന്ന് പറയുന്നത് ശരിക്കും സിംഗുലാരിറ്റീനാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, തിയറട്ടിക്കലി ഈ സ്മോൾ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷോർട്ട് ഷീൽഡ് റേഡിയസ് അതായത് RS തന്നെ ആക്കി എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ നമ്മുടെ സ്പേസിൽ, അതായത് നമ്മുടെ യൂണിവേഴ്സിൽ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് ഇവർ തിയറട്ടിക്കലി ഇങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്തു. അതായത് നടുക്ക് സിംഗുലാരിറ്റി വരുന്ന ഒരു സ്പേസ് അനോമലി നമ്മുടെ സ്പേസിൽ അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യത തിയറട്ടിക്കലി നമ്മൾ കണ്ടുപിടിച്ചു, നമ്മൾ ഡിസ്കവർ ചെയ്തു. ഇത് സത്യം പറഞ്ഞാൽ ഒരു തിയറി മാത്രമായിരുന്നു. ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവോ, അത് ഇതിന്റെ പേരെന്താണെന്ന് പോലും നമുക്ക് അന്നൊന്നും അറിയില്ലായിരുന്നു. അതായത് ഒരു സാധനം അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ഷോർട്ട് ഷീൽഡ് റേഡിയസ് ആണ്, അതായത് RS. ഓക്കെ, ഈ സാധനത്തിന് നടുക്ക് സിംഗുലാരിറ്റിയാണ് കണ്ടുവരുന്നത്. അങ്ങനത്തെ ഒരു സാധനം നമ്മൾ തിയറട്ടിക്കലി എക്സ്പ്ലെയിൻ ചെയ്തു, അതായത് തിയറട്ടിക്കലി കണ്ടുപിടിച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലാക്ക് ഹോളിലെ തിയറട്ടിക്കൽ ഐഡിയ. ഞാൻ വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത്, ഒരുപാട് കാര്യങ്ങൾ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടാണ് പറയുന്നത്. അതൊക്കെ ഞാൻ പറയാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവുകയില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി ഞാൻ ബ്ലാക്ക് ഹോളിന്റെ ഒരു ചെറിയ ബേസിക് ഐഡിയ തരാം. ബ്ലാക്ക് ഹോൾ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോ ഈ ഒരു സംഭവത്തിന്റെ റേഡിയസിനെയാണ് നമ്മൾ ഷോർട്ട് ഷീൽഡ് റേഡിയസ്, അതായത് RS എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഷോർട്ട് ഷീൽഡ് റേഡിയസ് വെച്ച് ഉണ്ടാകുന്ന ആ ഒരു സ്ഫിയറിൽ അതിനെയാണ് നമ്മൾ ഇവന്റ് ഹൊറൈസൺ എന്ന് വിളിക്കുന്നത്. അതായത് എന്തെങ്കിലും ഒബ്ജക്റ്റോ ലൈറ്റോ എന്ത് സംഭവമാണെങ്കിലും ഈ ഇവന്റ് ഹൊറൈസൺ വിട്ടു പോയി കഴിഞ്ഞാൽ ആ സാധനത്തെ ഒരിക്കലും പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. അതായത് പോയിന്റ് ഓഫ് നോ എസ്കേപ്പ് എന്നൊക്കെയാണ് ഒരുപാട് ആൾക്കാർ ഇതിനെ വിളിക്കുന്നത്. അപ്പോ ഒരു ബ്ലാക്ക് ഹോളിന്റെ ആ പോയിന്റ് ഓഫ് എൻട്രീനെയാണ് നമ്മൾ ഇവൻ ഹൊറൈസൺ എന്ന് വിളിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇൻഫിനിറ്റ്ലി തിൻ ആയിട്ടുള്ള ഒരു ഒരു സംഭവമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. 2019 ആദ്യമായിട്ട് നമ്മൾ ഒരു ബ്ലാക്ക് ഹോളിന്റെ ഫോട്ടോ കാണുന്നത്. ഈ ഫോട്ടോയിൽ നടുക്കൊരു ബ്ലാക്ക് സാധനം നമുക്ക് കാണാൻ പറ്റും, അതിന് ചുറ്റും ഒരു ഗ്ലോ ചെയ്യുന്ന ഒരു ഡിസ്ക് പോലത്തെ ഒരു സാധനം നമുക്ക് കാണാൻ പറ്റും. ഈ ഡിസ്കിനെയാണ് ഞാൻ പല വീഡിയോസിലും പറഞ്ഞ പോലെ തന്നെ ഇതിനെയാണ് നമ്മൾ അക്രീഷൻ ഡിസ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബ്ലാക്ക് ഹോളിന് അകത്ത് കാണുന്ന ഒരു ബ്ലാക്ക് ആ ഒരു ഏരിയനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് ഹോളിലെ ഷാഡോ എന്ന് വിളിക്കുന്നത്. ശരിക്കും ഈ ഷാഡോ എന്ന് പറയുന്നത് റിയൽ ആയിട്ടുള്ള ബ്ലാക്ക് ഹോൾ അല്ല. അതായത് ഈ ബ്ലാക്ക് ഹോൾ ഒരു വൃത്താകൃതിയിലിരിക്കുന്ന ഒരു സ്ഫിയർ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഈ സ്ഫിയറിന്റെ സർഫസ് നമ്മൾ ഒറ്റയടിക്ക് 2D കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും, അതിനെയാണ് നമ്മൾ ശരിക്കും ബ്ലാക്ക് ഹോളിലെ ഷാഡോ എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം ഈ ബ്ലാക്ക് ഹോളിന്റെ എക്സ്ട്രീം ആയിട്ടുള്ള ഗ്രാവിറ്റേഷണൽ ഫീൽഡും അവിടുത്തെ ഡൈമെൻഷന്റെ ഒരു ചേഞ്ചസ് ഒക്കെ കാരണമാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഷാഡോ നമുക്ക് കാണാൻ പറ്റുന്നത്. ഞാൻ ഇത്രയും നേരം എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ഇക്വേഷൻസിലൂടെ
ബ്ലാക്ക് ഹോളിന് ഒരു സംഭവത്തിലേക്ക് വന്ന് കൺക്ലൂഡ് ചെയ്യുകയും നമ്മൾ റിയൽ ആയിട്ട് ബ്ലാക്ക് ഹോൾസ് ഉണ്ടെന്നുള്ള ഒരു കാര്യം കണ്ടുപിടിക്കുകയും ചെയ്തു. അതായത് നമ്മൾ റിയൽ ആയിട്ട് ഒരു ഫോട്ടോഗ്രാഫ് ബ്ലാക്ക് ഹോൾ എടുക്കുകയും ചെയ്തു. ഈ ഒരൊറ്റ എക്സാമ്പിളിലൂടെ നമ്മുടെ മനുഷ്യന്റെ ബ്രെയിനിന്റെ പവർ എന്തോരുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഫിസിക്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ തിയറിറ്റിക്കലി ഒരു സംഭവത്തിന് ഡെവലപ്പ് ചെയ്തെടുത്തു. അതായത് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ആ സംഭവത്തെ നമ്മൾ റിയാലിറ്റിയിൽ നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്തു. അപ്പൊ അത്രയ്ക്ക് കപ്പാസിറ്റി ഉള്ള ഒരു സംഭവമാണ് നമ്മുടെ എല്ലാവരുടെ തലയിലിരിക്കുന്ന ബ്രെയിൻ എന്ന് പറയുന്നത്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഞാൻ ഈ വീഡിയോയുടെ തുടക്കം പറഞ്ഞ പോലെ നിങ്ങളുടെ ഫ്രണ്ട് ബ്ലാക്ക് ഹോളിലേക്ക് വീഴുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും ഒബ്സർവ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ നിങ്ങളുടെ ഫ്രണ്ട് എന്തായിരിക്കും അവിടെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവുക, അത് ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട് ബ്ലാക്ക് ഹോളിന്റെ അടുത്തേക്ക് ഇങ്ങനെ പോകുന്തോറും അദ്ദേഹത്തിന്റെ ആ ഒരു സമയം കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഫ്രണ്ടിന്റെ സമയവും നിങ്ങളുടെ ഫ്രണ്ടിന്റെ കയ്യിലിരിക്കുന്ന ക്ലോക്കും കാര്യങ്ങളൊക്കെ നോർമൽ ആയിട്ട് തന്നെയായിരിക്കും പോകുന്നത്. അതായത് അദ്ദേഹത്തിന്റെ സമയം ഇങ്ങനെ സ്ലോ ആയിട്ട് ഇങ്ങനെ പോകില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് അദ്ദേഹത്തിന്റെ സമയം വളരെ നോർമൽ ആയിട്ടായിരിക്കും പോകുന്നത്. പക്ഷെ നമ്മൾ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ സമയം സ്ലോ ആയിട്ട് പോകുന്നതായിട്ടേ കാണാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, നിങ്ങളുടെ ഫ്രണ്ട് ഇവന്റ് ഹൊറൈസണിൽ എത്തുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം അവിടെ സ്റ്റക്കായി നിൽക്കുന്നതായിട്ട്, അതായത് ടൈമിൽ ഇങ്ങനെ ഫ്രീസ് ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ റിയാലിറ്റിയിൽ ഇദ്ദേഹം ആ ബ്ലാക്ക് ഹോളിന്റെ ഇവന്റ് ഹൊറൈസൺ കാണുന്ന ബ്ലാക്ക് ഹോളിന്റെ സിംഗുലാരിറ്റിയിലോട്ട് പോയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഇവിടുന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ കാണുന്നത് ഇദ്ദേഹം അവിടെ ഫ്രോസായി നിൽക്കുന്നത്, പയ്യെ റെഡ് ഷിഫ്റ്റിലൂടെ റെഡ് കളർ ആവുന്നത്, പയ്യത് ബ്ലാക്കിലേക്ക് ഇല്ലാണ്ടായി പോകുന്നതായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ബ്ലാക്ക് ഹോളിലെ ആ ഒരു ബൗണ്ടറിക്കകത്ത് എല്ലാ സാധനങ്ങളും ലൈറ്റിനെയും സ്പീഡിലാണ് ഈ സിംഗുലാരിറ്റിയിലേക്ക് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്രണ്ട് ഇവന്റ് ഹൊറൈസൺ കഴിഞ്ഞ് ബ്ലാക്ക് ഹോളിന് അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇദ്ദേഹം ഇൻസ്റ്റന്റേനിയസ്ലി ആ ബ്ലാക്ക് ഹോളിലെ സിംഗുലാരിറ്റിയിലേക്ക് പോകുന്നതാണ് നമ്മുടെ ഒരു കറണ്ട് അണ്ടർസ്റ്റാൻഡിങ്.